നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഭീകരവാദ സംഘടനകളുടെ പല തരത്തിലുള്ള വിക്രിയകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രണ്ട് മലയാളികളായ ഭീകരപ്രവർത്തകരെ ഉത്തർപ്രദേശിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടി. അതിനുശേഷം അവരുടെ വീടുകളിലും അവരുടെ ഓഫീസിലുമൊക്കെ പരിശോധന നടന്നു. മാത്രമല്ല നിരവധി അനവധി സ്ഫോടന പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തതായി മനസ്സിലായി. അതിനുശേഷം ഇങ്ങോട്ട് ആലപ്പുഴയിൽ നാഗംകുളങ്ങരയിൽ SDPI ഭീകരവാദികൾ ഒരു RSS പ്രവർത്തകനെ, ഒരു യുവാവിനെ, നന്ദു ആർ കൃഷ്ണ എന്ന യുവാവിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അതിനുശേഷവും അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വ്യവസായ പ്രമുഖനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ ശ്രീ മുകേഷ് അംബാനിയുടെ വീടിന് സമീപത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ചെയ്തതാണ് എന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു. മുംബൈ പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടത്തിയപ്പോഴാണ് ഈ അടുത്ത ദിവസം ഒരു ഭീകര സംഘടനയുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ടെലിഗ്രാം സന്ദേശം എത്തിയത്. അതായത് ജെയ്ഷെ അൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് പാകിസ്ഥാനിൽ വേരുകളുള്ള, അതുപോലെ തന്നെ ഇന്ത്യയിൽ പല മേഖലകളിലും പ്രത്യേകിച്ച് തമിഴ്നാട് മുംബൈ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ജെയ്ഷെ ഉൽ ഹിന്ദ്. ഇവരുടെയൊക്കെ പേരുകൾ പറയാൻ തന്നെ വലിയ പാടാണ്. അവർ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു ടെലിഗ്രാമിലൂടെ. അതായത് ഇതാണ് സന്ദേശം: അംബാനിയുടെ വീടിന് സമീപം വാഹനം കൊണ്ടിട്ട ഞങ്ങളുടെ സഹോദരൻ സുരക്ഷിതനായി വീട്ടിലെത്തി. ഇത് വെറും ട്രെയിലർ മാത്രമായിരുന്നു, വലുത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇതായിരുന്നു ടെലിഗ്രാമിലൂടെ പുറത്തു വന്ന ഭീഷണി സന്ദേശം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളെ തടയുക എന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. ബിറ്റ്കോയിൻ വഴി പണവും സന്ദേശത്തിൽ ജെയ്ഷെ അൽ ഹിന്ദ് സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല മുകേഷ് അംബാനിയെ വധിക്കും എന്ന സൂചന കൂടി ഈ സന്ദേശത്തിലുണ്ട്. ഇവിടെ ഭീകരവാദികൾ പലതരത്തിൽ, പല വേഷത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തെ ശിഥിലമാക്കാൻ രാജ്യദ്രോഹികളുടെ ഒരു സംഘം തന്നെ, ഭീകരവാദികളുടെ ഒരു സംഘം തന്നെ ഇവിടെ വിലസുന്നു എന്നതിലേക്കാണ് ഇതിൻ്റെ സൂചനകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ മക്കളുടെ കാറുകളിലേക്ക് വാഹനം പാഞ്ഞുകയറുമെന്നും മുകേഷ് അംബാനിയും മിത അംബാനിയും സംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിൽ പറയുന്നു. സൗത്ത് മുംബൈയിലെ അംബാനിയുടെ വീടിനടുത്ത് ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തു കണ്ടെത്തിയത്. കറുത്ത സ്കോർപിയോ കാറിനുള്ളിൽ നിന്ന് ജെലറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെടുത്തത്. റോഡിൻ്റെ വശത്തായി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു കാറ്. 20 ജെലാറ്റിൻ സ്റ്റിക്കുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഈ സ്റ്റിക്കുകളൊക്കെ തന്നെ മുംബൈയിൽ തന്നെ, മഹാരാഷ്ട്രയിൽ തന്നെ നിർമ്മിച്ചതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2.5 kg വീടിൻ്റെ ഭാരം. സ്ഫോടനം നടന്നിരുന്നു എങ്കിൽ 3000 ചതുരശ്ര അടി വിസ്തൃതിയിൽ നാശനഷ്ടങ്ങളും അപകടങ്ങളും ആളപായവും സംഭവിക്കാമായിരുന്നു എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല കെട്ടിടങ്ങൾ പൊളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ജെലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ പാലക്കാടും കോഴിക്കോടും പാലക്കാട് ട്രെയിനിൽ നിന്ന് ഒരു തമിഴ് യുവതിയുടെ കയ്യിൽ നിന്ന് 250 പെട്ടി ഇതുപോലെയുള്ള ജെലറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തു. അത്രയും യൂണിറ്റ് ജെലറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തു. പിറ്റേ ദിവസം തന്നെ മുരുകൻ എന്ന് പറയുന്ന മറ്റൊരു തമിഴ്നാട് സ്വദേശിയുടെ പച്ചക്കറി വണ്ടിയിൽ നിന്ന് സ്ഫോടക വസ്തു ശേഖരവും പിടികൂടി. ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇവിടെ ഭീകരപ്രവർത്തനങ്ങൾ തഴച്ച് വളരുകയാണ്. ഇവിടെ ഭീകരവാദികൾ പല വേഷത്തിൽ, പല രൂപത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജനങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ബോംബുകളും തോക്കുകളും അല്ലാതെ ഇവിടെ ഭീകരവാദികൾ വാളും അതുപോലെ കോടാലിയുമായി പാഞ്ഞെടുത്ത് ആളുകളെ വെട്ടിക്കൊല്ലുന്നു. ഇതൊക്കെ എന്തിലേക്കാണ് ചൂണ്ടുന്നത്? കേരളവും അതുപോലെ ഇന്ത്യയും ഒക്കെ തന്നെ ഭീകരവാദികളുടെ വിവിധ ഭീകരവാദ സംഘടനകളുടെയൊക്കെ ഒരു താഴ്വാരമായി വളരുകയാണ്. ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ നടപടി കൈക്കൊള്ളണം. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൈക്കൊള്ളുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ പോലും കേരളത്തിൽ ഒരു ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉണ്ട്, അതൊന്നും പ്രവർത്തനക്ഷമമാണോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഭീകരവാദം എന്ന ഈ ലോക വിപത്ത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഭാരതം മാറുന്നു എന്നത് വളരെ ആശങ്കയോടുകൂടി, വളരെ ഉത്കണ്ഠയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മുകേഷ് അംബാനിയെയും നിത അംബാനിയെയും ഒക്കെ കൊല്ലും എന്ന ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് ജെയ്ഷ് അൽ ഹിന്ദ് എന്ന സംഘടനയാണ്. ഇതുപോലെ ഈ സംഘടനയ്ക്ക് കേരളത്തിൽ വേരുകളുണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുംബൈയിലൊക്കെ തന്നെ, പാകിസ്ഥാനിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ജെയ്ഷ് അൽ ഹിന്ദ് എന്ന സംഘടന പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുമൊക്കെ തന്നെയാണ്. അപ്പോൾ വിദേശ ഫണ്ട്, വിദേശ പണം, അതുപോലെ തന്നെ ഈ കർഷക മാർച്ചുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകളുടെ ഇടപെടൽ, ഇതിനെല്ലാം തന്നെ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ആശങ്കാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ നാട് എന്ന് വേണം പറയാൻ. ശക്തമായ നടപടിയും പരിശോധനാ സംവിധാനവും ഉടൻ തന്നെ കൈക്കൊള്ളണം എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.